ടെലിവിഷനും ആർപി എന്റർടൈൻമെന്റ്സും ചേർന്ന് അവതരിപ്പിക്കുന്ന ദി വെരി അൾട്ടിമേറ്റ് ദി വെരി എക്സ്ക്ലൂസീവ് ദി വെരി സ്പെഷ്യൽ സ്റ്റാൻഡപ്പ് കോമഡി ഷോ ആയ ഫൺസ് പോണേ ടൈമിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സൂപ്പർ കോംബോ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. ലെറ്റ്സ് ഫസ്റ്റ് വെൽക്കം ആർ വെരി ഓൺ രമേഷ് പിഷാരടി. എല്ലാവർക്കും നമസ്കാരം. ഫൺസ് പോണേ ടൈമിൻ്റെ പുതുമയേറുന്ന മറ്റൊരു എപ്പിസോഡിൻ്റെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ മുമ്പ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട അതിഥി ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം കൂടെയുണ്ട്. ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ടിനി ടോം. ഇപ്പം ഞങ്ങൾക്ക് എൻ്റെ വിശേഷങ്ങളെക്കാൾ കൂടുതൽ ടിനിച്ചേട്ടൻ്റെ സിനിമ വിശേഷങ്ങളാണ്. ഇപ്പം വരാൻ പോകുന്നത് ഏത് സിനിമയാണ്, ഉടനെ ഏത് സിനിമയാണെന്നൊക്കെ ചോദിച്ചാൽ കൊട്ടപ്പടി സിനിമകൾ പറയാനുണ്ടാവും. സംക്ഷിപ്തമായി ഒന്നോ രണ്ടോ പടങ്ങൾ പറഞ്ഞാലോ. ആദ്യം ഇറങ്ങാൻ പോകുന്നത് രണ്ടെന്ന് പറഞ്ഞാൽ വിഷ്ണുണ്ടി കൃഷ്ണൻ നായകനാവുന്ന പടമാണ്. രേഷ്മ ഹീറോയിനാണ്. ഞാൻ ഇവരുടെയൊക്കെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ക്യാമറയുടെ പിന്നിലും കൂടി വർക്ക് ചെയ്യുന്നുള്ളതാണ് എനിക്ക് സന്തോഷം നൽകുന്നത്. രണ്ടും നിർമ്മാണം അല്ലേ? നിർമ്മാണം എന്ന് പറഞ്ഞാൽ കാശ്മീരുന്ന വേറെ ആളാണ്, പക്ഷെ നമ്മളത് നിർമ്മിക്കും. നിർമ്മിക്കും. ആ താജ്മഹൽ നിർമ്മിച്ചത് ആരാന്ന് വെച്ചാൽ ഷാജഹാനാണോ പണിക്കാരാണോ എന്ന് ചോദിക്കുന്ന പോലെ ടിനിച്ചേട്ടനാണ് ആ ഒരു സിനിമയുടെ മൊത്തം സംഘാടനവും ആ ഒരു സിനിമയുടെ ഒരു പ്രൊജക്ട് ഡിസൈൻ ചെയ്തതും എല്ലാം ടിനിച്ചേട്ടനാണ്. എന്ന് വെച്ചാൽ നിർമ്മാതാവ് പുള്ളിയാണ്. ലാഭം കിട്ടിയ എന്തെങ്കിലും ടിനിച്ചേട്ടന് കിട്ടും. ടിനിച്ചേട്ടൻ നിർമ്മാതാവ് ആയിരിക്കുകയാണ്. അതൊരു വലിയ സന്തോഷമാണ് ഈ അവസരത്തിൽ നമ്മൾക്ക് പറയാനുള്ളത്. രണ്ടിന്റെ വിശേഷങ്ങൾ പറയട്ടെ. രണ്ടെന്ന് പറയുന്ന ഏത് എടുത്തു നോക്കിയാലും രണ്ട് വശങ്ങളുണ്ട്. ഒരു കോയിൻ എടുത്ത് നോക്കിയാലും രണ്ട് വശമുണ്ടല്ലോ. ഇന്ത്യയിൽ ഇതുപോലെ തന്നെ രണ്ട് കക്ഷികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റർ വശമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ സിനിമ. പക്ഷെ വളരെ തമാശാപൂർവ്വം വിഷ്ണു അസലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കലയുടെ എല്ലാ പടികളിലും ചവിട്ടിച്ചൊരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു ദിവസം മാറി മറിഞ്ഞ് ഒരു നാണയം മറിഞ്ഞ് ഒരു ദിവസം മാറി മറിഞ്ഞപ്പോൾ താരമായ ആളോ അങ്ങനെയൊന്നുമല്ല ടിനിച്ചേട്ടൻ. എല്ലാ ലെവലുകളിലൂടെയും യാത്ര ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മികച്ച കലാകാരനാണ്. ഇവിടെ ഇപ്പോൾ പ്രൊഡക്ഷനിൽ ചായ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ കൊടുക്കണമെന്ന് അറിയാം. സിദ്ദിഖ് എന്ന് പറഞ്ഞ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തരുണ്ടായിരുന്നു. അപ്പോൾ അവൻ ദുബായിൽ നിന്ന് ജോലിയൊക്കെ രാജിവെച്ചു. അപ്പോൾ നമുക്ക് ഭയങ്കര ബഹുമാനമാണ്, കാരണം ദുബായിൽ ഒരു വലിയ ഉദ്യോഗസ്ഥനായിരിക്കാം. സിനിമേനോട് ഇഷ്ടം തോന്നിയിട്ട് ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ലൊക്കേഷനിലുണ്ടായിരുന്നു. അപ്പോൾ സിദ്ദിഖിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സിദ്ദിഖ് ഇവിടെ 10-150 പേർക്ക് ചായ കൊടുക്കേണ്ടി വരും കേട്ടോ, ഞാനവിടെ 1000 ഒട്ടകത്തിന് വെള്ളം കൊടുക്കണമെന്ന്. എല്ലാ ജോലിക്കും മാന്യതയുണ്ട്. ഈ വടക്ക് നോക്കി എന്തെന്ന് പറയുന്ന സിനിമയിൽ ശ്രീനേട്ടൻ പറയുന്നുണ്ട്, എനിക്ക് സിനിമയിൽ അഭിനയിച്ച് കുടുംബം പോറ്റേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ആ പണിക്ക് പോവാം, മാന്യതയുണ്ട്. ഈ പണിക്ക് പോവാം, മാന്യതയുണ്ട്. പ്രിന്റിംഗ് പ്രസ് നടത്താം, വളരെ വളരെ മാന്യതയുണ്ട്. കാരണം പുള്ളിക്കതിൽ പ്രിന്റിംഗ് പ്രസ്സാണ്. അതേപോലെ നമുക്ക് എന്ത് പണി വേണമെങ്കിലും ചെയ്യാം. ഇതുപോലത്തെ കോമഡി പരിപാടികൾ ചെയ്യാം. നമ്മളൊക്കെ വളരെ മാന്യതയുള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് ഇരുന്നാലോ. ഓക്കെ, സ്വാഗതം ചെയ്യുകയാണ്. പ്രഭുദേവയുടെ സഹോദരൻ രാജു സുന്ദരം എന്ന് പറയുന്ന ഒരാളുണ്ട്. പണ്ട് രുക്കുമണിയുടെ ഇടയിലൊക്കെ കിടന്നടിച്ചിട്ടുണ്ട്. ചില സമയത്ത് എനിക്ക് അങ്ങനെ വരെ തോന്നിപ്പോയി. ചില സമയത്ത് ഡയാന പതറി ഡയാനയുടെ സ്ഥിരം സ്റ്റെപ്പുകൾ ഇട്ട് തന്നിട്ട് നിങ്ങളത് പിടിക്കുമെന്ന് നോക്കി, രക്ഷയില്ല. പുള്ളിയുടേതായ സ്റ്റെപ്പുകൾ ഇവിടെ അവതരിപ്പിച്ചു. എന്നോണ്ട് വിശേഷങ്ങള്? സുഖമാണ്. മോന്റെ പേര്? എന്റെ പേര് ആകാശ് എന്നാണ്. സ്ഥലം? ട്രിവാൻഡ്രം. ക്വസ്റ്റ്യൻ ചെയ്യണതല്ല ട്ടാ, ആ രീതിയിൽ ഉത്തരം പറയണമെന്നില്ല, സ്നേഹത്തിൽ തന്നെ പറയാന്ന് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യണ പോലെ പോയി. പഠിക്കുകയാണോ അല്ലെങ്കിൽ? ആ, ഞാൻ ബി കോം ആണ്, പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. ജൂനിയർ ആർട്ടിസ്റ്റ്? ജൂനിയർ ആർട്ടിസ്റ്റ്. മമ്മൂക്കേടാ ചെയ്തിട്ടുണ്ടായിരുന്നു 1. അതിൽ ട്രിവാൻഡ്രത്ത് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അതിലൊരു 100 പേര് നടന്നു വരുന്ന ഒരു സീനാണ്. മമ്മൂക്കെതിരെ നമ്മൾ സംസാരിക്കണം. അതിലൊരു നടക്കുന്നവർ ഞാനാണ്. 100 ഇടയിൽ ഒറ്റയ്ക്ക് ഞാനുണ്ട്. ആ, സെൻട്രൽ ക്യാരക്ടറാ. ആ, സെൻട്രൽ ഞാനുണ്ട്. പിന്നെ ഉറിയടി മൂവി ശ്രീനിവാസൻ ചേട്ടൻ്റെ, അതിലും ഞാൻ ഉണ്ടായിരുന്നു. അതിലും ശ്രീനിവാസൻ ചേട്ടൻ്റെ ബാക്കിൽ ഞാൻ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അത് ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് അടിച്ച് എൻ്റെ ഫോട്ടോ റൗണ്ട് അടിച്ച് ഫേസ്ബുക്ക് ഇട്ട്. അത് ആലുവല് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സുഹൃത്താണ്.
അദ്ദേഹം മമ്മൂക്കയുടെ ഒരു പടത്തിൽ അഭിനയിച്ചു. മമ്മൂക്കയുടെ പടത്തിൽ അഭിനയിച്ച് അപ്പുറം അപ്പുറം തോക്ക് പിടിച്ചു വെക്കുന്ന രണ്ട് പേരുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ പുള്ളിയുണ്ട്. പുള്ളി സ്വന്തമായിട്ട് ഫ്ലെക്സ് അടിച്ചു വെച്ചു, അതായത് മമ്മൂക്കനെ കുറച്ചിങ്ങോട്ട് നീക്കിയിട്ട് പുള്ളി സെന്ററിലേക്ക് വന്നേക്കാം ഫോട്ടോഷോപ്പ് ചെയ്തിട്ട്. പിറ്റേ ദിവസം എടുത്ത് മാറ്റിച്ചു, സെന്ററിൽ പുള്ളി നിൽക്കണ പോലെ തോന്നി. ഹമീദ് മുടിക്കോട് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. പുള്ളി കുറച്ച് നാളുകൾക്ക് മുമ്പേ ഇവിടെ നാട്ടിലെ മിമിക്രിയൊക്കെ നിർത്തി ദുബായിൽ സെറ്റിലാണ്. അന്ന് സൂത്രധാരൻ എന്ന് പറയുന്ന ദിലീപേട്ടൻ്റെ സിനിമയിൽ ഒരു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു കൂട്ടമുണ്ട് സലീമേട്ടൻ്റെ നേതൃത്വത്തിൽ. ആ കൂട്ടത്തിൽ ഒരാളായിട്ട് അഭിനയിച്ചത് അദ്ദേഹമാണ്. അപ്പം ഞങ്ങളുടെ കൂടെ ട്രൂപ്പിൽ കളിക്കുമ്പോൾ അന്ന് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോയതും തിരിച്ച് വരിക, അവിടെ ലോഹിതദാസ് സാർ എന്നോട് പറഞ്ഞു നീ നന്നായി എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാം അസൂയയോടുകൂടി നോക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു പോസ്റ്ററിൽ ഞാനുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഫ്ലക്സ് അങ്ങനെ കയറിയിട്ട് തുടങ്ങിയിട്ടില്ല, പോസ്റ്ററിൽ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും എനിക്ക് വരെ സങ്കടം തോന്നി. ഇപ്പോൾ രാത്രി, അപ്പോൾ ഈ രാത്രിയാണല്ലോ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നത് ട്രൂപ്പ് ഈ സിനിമയുടെ ഒക്കെ. നിങ്ങൾ രാവിലെ എണീക്കുമ്പം പോസ്റ്റർ ആണ്, ഇത് നിങ്ങൾ കാണുമ്പോഴൊന്നും ഒട്ടിക്കുന്നത് കാണാൻ പറ്റുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. രാത്രി ഇത് ഒട്ടിക്കുന്നത്. അപ്പം ഞങ്ങൾ രാത്രി ട്രൂപ്പിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് ഒരിടത്ത് എത്തിയപ്പം ഒരു സൂത്രധാരൻ്റെ പോസ്റ്റർ കണ്ടു. അതിൽ അദ്ദേഹമൊന്നുമില്ല, സിംഗിൾ പോസ്റ്ററാണ്. ഉടനെ നമ്മൾ പറഞ്ഞു അപ്പം പോസ്റ്ററുകൾ കയറിയിട്ടുണ്ട്, ഹമീദേട്ടൻ്റെ പോസ്റ്റർ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞ് വന്ന് 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 വലിയ പോസ്റ്റർ കണ്ടെടുത്ത് വണ്ടി നിർത്തി, വണ്ടി തിരിച്ചു ലൈറ്റ് ഈ മതിലോട്ട് അടിക്കാൻ വേണ്ടിയിട്ട്, എന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് വണ്ടി അടിച്ച് നോക്കിയപ്പോഴേ ഈ സിക്സ് സീറ്റ് പോസ്റ്റർ മൂന്ന് ജോയിൻ്റ് ഉണ്ടല്ലോ, അതിൽ കറക്റ്റ് ജോയിൻ്റില്ല ഹമീദിൻ്റെ മുഖം ഇരിക്കുന്നത്. കണ്ണ് ഇവിടെ, മൂക്ക് ഇവിടെ, ചുണ്ട് ഇവിടെ ആയിട്ട് ഹമീദ് ഇരിക്കുന്നത് അതിനകത്ത് ഒരിക്കലും മനസ്സിലാകത്തില്ല. നമസ്കാരം. ഇഷ്ടടി ചേട്ടാ, ഈ ലൈറ്റൊക്കെ എത്ര രൂപ ഒരു മാസം വാടക എന്നാലും? കുറച്ച് പൈസ ആവും, കുറച്ച് പൈസ ആവും. ആ 100 രൂപ ഉള്ളു, എല്ലാ ലൈറ്റും ഇതിലുണ്ട്. കമ്പാരിറ്റീവ് ആശയാണ്. പിന്നെ ഈ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു മാസ് ഡയലോഗാണ്, ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ, എന്നാൽ അവൻ വരുന്നത് ഒറ്റയ്ക്കാണ്. ഷീസ് ദ മോൺസ്റ്റർ, ടപ്പേ ടപ്പേ ടപ്പേ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റുപോയി എന്നാണോ? എൻ്റെ ജീവിതത്തിൻ്റെ അതിൽ മുക്കാൽ ഭാഗവും ഞാൻ അഭിനയത്തിലേക്കാണ് മാറ്റി വയ്ക്കുന്നത്. പക്ഷേ എനിക്കൊന്ന് ബാക്കിൽ നിന്ന് പുഷ് ചെയ്യാൻ ആരുമില്ല. എൻ്റെ ഫാമിലിയില്ലേ, ആകെയുള്ള കുറച്ച് ബന്ധുക്കളെന്ന് പറയണത് കുരിപ്പ് പറയാൻ വേണ്ടി വാതുറക്കും, പിന്നെ നുണ പറയാൻ വേണ്ടി വാതുറക്കും, പിന്നെ കുറച്ച് CCTV ക്യാമറകൾ എടി അവന്താ ഇറങ്ങിയടിയെ നോക്കടി എന്ന് പറയണത് കുറച്ച് പേര്, അല്ലാതെ വേറെ ഒരൊറ്റാൾ പോലും ഇല്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ തീ കിടക്കണം, എനിക്ക് അഭിനയിക്കണം, എനിക്ക് നടനാവണം. ഈ തീയും കൊണ്ട് ഞാൻ ഓടി 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 APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞ പോലെ മനസ്സിലൊരു തീയുണ്ടെങ്കിൽ നമുക്ക് പ്രകൃതി പോലും വഴി മാറും, നമ്മുടെ സ്വപ്നങ്ങൾ എത്തുമെന്നാണ്. ഞാൻ ഓടി 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 നേരെ ചെന്ന് കയറിയത് ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലിമെൻ്റെ മടയിൽ. എന്നിട്ട് ചോദിച്ച് ഇതാ കൂട്ടാ നിൻ്റെ കയ്യിൽ എന്തുണ്ട്? മങ്ങാണ്ടി പോലത്തെ മുഖവും വാ തോരാതെ സംസാരിക്കുന്ന വായും പിന്നെ രണ്ട് കൈയും ചെലിക്കുക രണ്ട് കാലുകളും. അപ്പം മാമൻ്റെ മറുപടി ഇങ്ങനെ ആയിരുന്നു, കയറി വാടാ മക്കളെ കയറി വാ. ഞാൻ നേരെ കയറി ചെന്നു, കയറി ചെന്നിട്ട് എൻ്റെ ഫസ്റ്റ് ലൊക്കേഷൻ എല്ലാം അപ്പോഴത്തേക്കും ഡയറക്ടർ പറയണം ഇത് നായിക ഇത് നായകൻ ഇവർ തമ്മിലുള്ള ലവ് സീനാണ് എടുക്കുന്നത്, അപ്പം ജൂനിയർ ആർട്ടിസ്റ്റ് ഒന്നവർ ബാക്കിൽ നിന്ന് പാസ് ചെയ്യണമെന്ന്. അപ്പം ക്യാമറ റോളിങ് ആക്ഷൻ ഞാൻ തുടങ്ങി, പാസിങ് തോരേ പാസിങ് പാസിങ് തോരേ നടന്ന് 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 എൻ്റെ വായിൽ പദവും വന്ന് എല്ലാം വന്ന്. അപ്പോഴാണ് ഞാൻ നഗ്നസത്യം പുറത്തറിയുന്നത്, ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന്. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഒരു ദിവസം ഒരാൾ കുറേ തവണ വിളിച്ചിട്ട് കഥ പറയാം എന്ന് പറഞ്ഞ് വന്നു. അപ്പം നമ്മളിടയ്ക്ക് ചിലതൊക്കെ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ രണ്ട് പടം ഞങ്ങൾ തന്നെ എഴുതിയെങ്കിലും ഇദ്ദേഹം വന്ന് എന്നോട് ഒരു കഥ പറഞ്ഞു. അപ്പോൾ തുടങ്ങി ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇതെവിടെയും കൊളുത്തുന്നൊന്നുമില്ല, സത്യം പറഞ്ഞു. അപ്പം നമ്മളെല്ലാം ചെയ്യുന്ന സൃഷ്ടികളെല്ലാം നല്ല എന്നുള്ള അവകാശമൊന്നുമല്ല, എന്തായാലും ആ കഥ മോശമാണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അത്രയും മോശം ഒരു സാധനം പുള്ളി പറഞ്ഞ് 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 ഒരു സാധാരണ സിനിമയ്ക്ക് 1 മണിക്കൂർ 10 മിനിറ്റിൽ ഇൻ്റർവെല്ലാണെങ്കിൽ പുള്ളി ഒരു 2.5 മണിക്കൂർ ഇൻ്റർവെല്ലെത്തിയപ്പം അത്രയും നേരം എടുത്തിട്ട് ഇൻ്റർവെല്ല് പറഞ്ഞിട്ട് മടക്കി, എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി. താഴ്വാരം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഫീല് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ബാക്കി കേൾക്കാൻ നിങ്ങൾ അർഹനല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയെന്നേ. നടന്ന് നടന്ന് ചെരുപ്പും തേഞ്ഞ് എല്ലാം തീർന്ന് വീട്ടിൻ്റെ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഇരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു 7 മണിയായപ്പോൾ ഒരു കാള് പറഞ്ഞു. ഞാൻ ജൂലി ആർട്ടിസ്റ്റ് ആകാശ് സ്പീക്കിംഗ്, ആരാണ്? എടാ കുട്ടാ, ഒരു വേഷം വന്നിട്ടുണ്ട്, സിനിമയിലാണ്, ഡയലോഗ് ഉണ്ട്. തന്നെ ഏട്ടാ, ഡയലോഗ് ഉണ്ടാ? ആ ഡയലോഗ് ഉണ്ടാ, നീ വരുമോ? ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ലൊക്കേഷൻ അയച്ചാൽ മതി, വാട്സപ്പിൽ ലൊക്കേഷൻ അയച്ചാൽ ഞാൻ എത്തി പറഞ്ഞ് കട്ട് ചെയ്ത് വെച്ചു. കട്ട് ചെയ്ത് വെച്ചിട്ട് എന്താ പറയുക, 100 കോടി ക്ലബിൽ കയറും പുലിമുരുകൻ സിനിമ, മോഹൻലാൽ എന്ത് സന്തോഷം വന്നു, ഡയറക്ടറിന് സന്തോഷം, അത് സന്തോഷമാണ് എനിക്ക്.
എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കിടന്ന് രണ്ട് തുള്ളൊക്കെ തുള്ളിയിട്ട് അഞ്ചു മണിക്ക് അലാറം വെച്ച് നേരെ ഗണപതി കോവിൽ ചെന്ന് ചെന്നിട്ട് തേങ്ങ എടുത്തിട്ട് ഒറ്റ ആടി അങ്ങോട്ട് എന്നിട്ട് അങ്ങോട്ട് ഉരുളൊക്കെ ഇങ്ങോട്ട് ഉരുളൊക്കെ എന്നിട്ട് നേരെ ലൊക്കേഷനിൽ ചെന്ന് ലൊക്കേഷൻ എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ലൊക്കേഷൻ നിൽക്കുന്നപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ വന്നു എടാ നാല് ദിവസത്തെ ഷൂട്ടുണ്ട് നീ കാണുമല്ലേ ഞാൻ അതിന് പോണില്ല ചേട്ടാ ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഞാൻ വീട്ടിൽ പോണില്ല പറഞ്ഞ് ആ ഓക്കെടാ ശരി അപ്പോൾ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും മേക്കപ്പ് അമ്മരാണ് എടാ കുട്ടാ നമുക്ക് മേക്കപ്പ് ഇടണ്ടേടാ ഞാൻ പറഞ്ഞ ചേട്ടാ മേക്കപ്പ് ഒന്നും വേണ്ട കാര്യം എന്തോ എൻ്റെ കയ്യിൽ പത്തിൻ്റെ കുട്ടിക്കുറ പാവട്ടുണ്ട് ഇത് എന്നെ ഞാൻ ഇട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം നിങ്ങൾ ആരും എന്നെ ശല്യം ചെയ്യണ്ട ഞാൻ നിങ്ങളെ എല്ലാം പറഞ്ഞ് ഞാൻ എത്തിക്കോളാം അപ്പോൾ ഞാൻ കുട്ടിക്കുറ പാവടറൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് മേക്കപ്പ് ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നിന്നപ്പോഴത്തേക്കും ഡയറക്റ്റ് വിളിക്കുകയാണ് അടാ പുതിയ പോയ വന്നല്ല അവനെ വിളി അപ്പം ഞാൻ ചെറിയ പുഞ്ചിരിയാണ് അവിടെ നിന്നിട്ട് സാർ സാർ അടാ കുട്ടാ നാല് ഭാഷകളിലാണ് റിലീസ് ചെയ്യണത് നാല് ഭാഷകളിൽ നാല് നായികമാർ നിൻ്റെ അടുത്ത് വരുന്ന സീനാണ് നാല് ഭാഷകളിൽ നാല് നായികമാർ കുറച്ച് നേരം ഇങ്ങനെ മാറി എന്നെ കളിയാക്കിയ വീട്ടുകാരേ പട്ടി വില പോലും തരാത്ത നാട്ടുകാരേ എന്നെ തേച്ച് ചെമ്മലിലൊടിച്ചെൻ്റെ കാമുകി റിവൻസ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തേക്കും കുട്ട റെഡിയാണോ ഞാൻ പറഞ്ഞു സാർ റെഡിയാണ് സാർ എടാ കുട്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർച്ചർ സിനിമ നമ്മൾ എടുക്കാൻ പോണ നാല് നായികമാര് നിൻ്റെ അടുത്തേക്ക് വരുന്ന സീനാണ് സാർ എൻ്റെ 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 വേഷം എന്ന് പറഞ്ഞെങ്കിൽ കുട്ട ഒന്നുമില്ലടാ നീ ഇതോ അവിടെ കിടക്കണം നീ ഒരു ശവമാണ് ഇതേടാ പറഞ്ഞ ചേട്ടാ ഒരു പ്രശ്നം പറയാം എടാ കുട്ട നാല് ഭാഷകളാണ് റിലീസ് ചെയ്യണം നാല് നായികന്മാർ നിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരും പക്ഷേ നീ ഒരു ശവമാണ് കള്ള കോളടിച്ച് എന്തിന് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതാ എന്തായാലും അവിടെ മുടക്കി വന്നതല്ലേ പൈസ എങ്കിലും പൈസ ഞാൻ ചെന്ന് കിടന്നു അങ്ങനെ കിടന്നപ്പോഴത്തേക്ക് ഡയറക്ടർ പറയണേ ഒരു നായിക ഒന്ന് ആ ക്യാമറ റോളിങ് ആക്ഷൻ പറയാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ പുതപ്പ് മെല്ലെ ഇങ്ങനെ മാറ്റി സാർ ഞാനൊരു സജക്ഷൻ മുന്നോട്ട് വെച്ചോട്ടെ സാറേ ഈ നാല് നായികമാർ എൻ്റെ അടുത്തേക്ക് വരുന്ന സീനല്ലേ എടുക്കണം അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ പുതപ്പുണ്ടല്ലോ ഈ മെല്ലെ ഇങ്ങനെ ഒന്ന് മാറ്റിയിട്ട് എല്ലാ നായികമാർക്കും ഓരോ കടി ഞങ്ങൾ കവിളിൽ വെച്ച് കൊടുത്താലേ അപ്പോൾ ഈ ക്യാമറ ആംഗിൾ ഇങ്ങനെ ക്ലോസ് എടുത്താലോ എങ്ങനെയാണ് നാല് ഭാഷകൾ വരും എങ്ങനെയുണ്ട് ഇത് ഇത് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ആരൊക്കെ അടിക്കണോ ഇടിക്കണോ ഒരു ബോധവുമില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം നീര് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ കുറേ കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയുടെ കഥ പറഞ്ഞു അമ്മ എനിക്ക് എപ്പോഴും അമ്മ ഈ പിശാരടി ചേട്ടനെ പോലെയും ധർമ്മജൻ ചേട്ടനെ പോലെയൊക്കെ സ്റ്റേജിൽ കയറണം പിന്നെ അമ്മ പറഞ്ഞ് നീ പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കണം കാര്യം നിനക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല നേടാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഓ അമ്മ ഞാൻ പരിശ്രമിക്കും കീപ് റോക്കിംഗ് താങ്ക് യു വെരി മച്ച് പുതുപുത്തൻ എപ്പിസോഡ്സ് കാണുവാനും കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക രമേഷ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്. മോനെ നിങ്ങളുടെ പെർഫോമൻസിനിടയിൽ നീ ആ പൗഡറിന്റെ കുപ്പി എടുത്തില്ലേ അത് ഞങ്ങൾക്കൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ആ പൗഡറിന്റെ കുപ്പി. ഗാനഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക ബാഗ് ഒതുക്കുന്ന ഒരു ഷോട്ടുണ്ട്. അയാളൊരു സ്റ്റേജ് പാട്ട് പാടുന്ന പാട്ടുകാരനാണ്, സാധാരണ ട്രൂപ്പിൽ സാധാരണ പോലെ പാടുന്ന ഒരു പാട്ടുകാരനാണ്. അതിൽ ഇനി വേണം ഈ സിനിമ കൊണ്ടു ചോദിക്കോ, ഞാൻ ഈ പൗഡർ ടിൻ വെച്ചിട്ടുണ്ട് പുള്ളി എടുത്തു വയ്ക്കുന്നതിനകത്ത്. കാരണം ഇത് ഞങ്ങളുടെയൊക്കെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് കച 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 എന്ന് പറഞ്ഞ് ഇടുന്ന ഒരു സാധനമാണ്. അത് കാണിച്ചത് നന്നായി. പിന്നെ നീ പറയുന്നതിനകത്ത് ഇതിപ്പോൾ ഈ പറഞ്ഞിടത്തോളം സാധനം ഒരു പേപ്പറിൽ എഴുതിയിട്ട് വായിച്ചാൽ ചിലപ്പോൾ ആരും ഒന്നും ചിരിക്കുകയല്ല കേട്ടോ. നിന്റെ പറച്ചിലെന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, അമ്മാതിരി പറച്ചിലാണ്. പെർഫോമറാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഈ സൈസ് പരിപാടിയായിട്ട് നടക്കുന്ന സമയത്ത് ഒരിക്കൽ പത്രത്തിലൊരു പരസ്യം കണ്ടു. പുതുമുഖങ്ങളെ തേടുന്നു, വൈക്കത്ത് ഇന്ന ഹോട്ടലിൽ 10 മണിക്ക് നേരിട്ടെത്തുക, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി 10 എന്നുള്ളത് 10:01 പേര് ചാൻസ് പോകണ്ടെന്ന് ഓർത്ത് 9:30 ഞാൻ വൈക്കത്തെത്തി കാത്തു കാത്തു നിന്നു. 10 മണിയായപ്പം ഈ ലോകത്ത് സിനിമാക്കാരൻ ഒരിക്കലും താമസിക്കാത്തൊരു ഹോട്ടലിലായി താമസിക്കുന്നത്. മാത്രമല്ല മറുപടി കവർ സഹിതം അപേക്ഷിക്കുകയെന്നാണ് പറഞ്ഞത്. നമ്മുടെ മറുപടി കവറും കൂടെ നമ്മൾ അയച്ചു കൊടുക്കണം. അതായത് 2 രൂപയ്ക്ക് നമുക്ക് മറുപടി അയക്കാൻ കഴിവില്ലാത്തവനാട്ടോ സിനിമ പിടിക്കാൻ പോകുന്നത്. അത് പോട്ട്, ഞാൻ എനിക്കന്ന് അത്രയ്ക്കുള്ള ബുദ്ധിയില്ലല്ലോ. ഇപ്പം ഒന്ന് ചോദിക്കരുത്, അന്ന് ബുദ്ധിയില്ല. അങ്ങനെ ഞാൻ ചെന്ന് 10 മണിക്ക് ഞാൻ ഡോറ് തട്ടി. അപ്പം മുണ്ടെടുത്ത് നെഞ്ചത്തുടുത്തിട്ട് ഒരാൾ തുറന്നു. ആ ചോദിച്ചു, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ. ആ
വാ എന്ന് പറഞ്ഞ അകത്തേക്ക് വന്നപ്പോൾ ആ മുറിയിലെ കട്ടിലിൽ മറ്റൊരാൾ കമന്ന് കിടന്നുറങ്ങുന്നുണ്ട്. മേശപ്പുറത്ത് ഇന്നലെ രാത്രി കഴിച്ച പൊറോട്ടയും അതിൻ്റെ കുറച്ച് ബാക്കി അടിച്ച ഒരു പൈൻറ്റും അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് മേശയും സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ നോക്കി. ഇയാൾ വന്ന് കട്ടിലിരുന്നിട്ട് ഈ കമന്ന് കിടക്കുന്ന ആളോട് ഡാ 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 ആ അതെ സിനിമയിൽ അഭിനയിക്കാൻ ഇത് വന്ന് മറ്റേ ആൾ വന്നേക്കുന്നു എണീക്കും എണീക്കും. അപ്പോൾ അയാൾ എണീറ്റ് കണ്ണൊക്കെ തിരുമിയിട്ട് ആ എവിടെയായിരുന്നാ ഞാൻ പറഞ്ഞു വെള്ളൂർ. ആ അപ്പോൾ പുള്ളി കട്ടിലടിയിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ട് എന്തോ ഞാൻ നിന്നെ കാത്തു നിന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് കണ്ടാലറിയാം വെറുതെ എന്തോ എഴുതി ഉണ്ടാക്കിയേക്കണം ആ ഒരു സിനിമയിൽ ഒരിക്കലും പറയാൻ സാധ്യതയില്ലാത്ത ഡയലോഗ് തന്നിട്ട് ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു. ഞാൻ പറയും ഇവർ ഉറക്കം എണീറ്റിട്ടില്ല കേട്ടോ ഞാൻ അവിടെ നിന്നെ കാത്തു നിന്നപ്പോൾ എന്നൊക്കെ പുള്ളി ആ വേറെ എന്തൊക്കെ ചെയ്യും ഞാൻ പറഞ്ഞു മിമിക്കറാണിക്കും എന്തായാലും രണ്ട് ശബ്ദം പറഞ്ഞേ ഞാൻ ഓ എടാ എൽത്തോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. ആ 100 രൂപയൊക്കെ രജിസ്ട്രേഷൻ ഫീസുണ്ട്. അപ്പം തന്നെ പേഴ്സിനിടയിൽ സൂക്ഷിച്ചു വെച്ച് തിരികെ വെച്ചിരുന്ന 100 രൂപയുടെ തന്നെ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് സിനിമ വിളിക്കേണ്ടത് ഞാൻ 100 രൂപയും കൊടുത്തു. എന്നെ പുള്ളി പറഞ്ഞു അപ്പോക്കോ എന്തെങ്കിലും ഉണ്ടോ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. ശരി സാർ പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞ് നടക്കുമ്പം ബാക്കിൽ അവർ തമ്മിൽ മിണ്ടി ഒരു വോയിസ് ഓവർ കേട്ടോ രാ നീ പോയി ഒരു വേസ്റ്റ് മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ രാവിലെ ചെന്നില്ലെങ്കിൽ അന്ന് പല്ല് തേക്കാൻ പേസ്റ്റ് ഇല്ലാത്തവനും കൊണ്ട് 100 രൂപ കൊടുത്ത് സിനിമയിൽ അഭിനയിക്കാൻ പോയതായിട്ടോ. ഞാൻ രണ്ടെന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കഥ പറയാൻ വന്ന ആൾ ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരത്തുകാരനാണ്. പുള്ളിയുടെ ഈ ഫേസ് പുള്ളിയുടെ ഫേസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് രോമാണ്. താടി ഇത് സിഗരറ്റ് വലിക്കുമ്പോഴാണ് വായ ഏതാണെന്ന് മനസ്സിലാവുന്നത്. അത്രയും താടിയൊക്കെ ഉണ്ട്. ജനിച്ചൊന്നും പോലും വളർത്തുന്നതാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് കഥ പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ റോൾ അറിയുവാന്ന് മാത്രമല്ല പ്രൊഡ്യൂസർ തന്നെ എപ്പിയ പുള്ളി എൻആർഐയാണ് ദുബായിലാണ്. ഞാൻ കേട്ടിട്ടാണ് തീരുമാനിക്കേണ്ടത് ഈ സിനിമ പോകണം ഇതുകൊണ്ടല്ലോ. അപ്പോൾ വിഷ്ണു ഉണ്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞമ്മൊരു കഥ കേൾക്കാന്ന് പറയുമ്പോൾ പുള്ളിയുടെ സൗണ്ടും തിരുവനന്തപുരം ഭാഷയും അത് യവൻ്റെ പേര് എന്നെ പറയണാണ് യവൻ്റെ പേര് നളിനെന്നാണ് യവ വാവാന്ന് പേര് യവൻ വന്നിട്ട് യവൻ്റെ. അപ്പോൾ എന്താ എൻ്റെ അടുത്ത് കേൾക്കാൻ പറഞ്ഞാൽ എന്താ പറയട്ടെ പ്രൊഡ്യൂസറിൻ്റെ കഥ ശരിക്കും മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ കേട്ടാൽ മനസ്സിലാവുമെന്ന് വെച്ചിട്ട് പുള്ളിയുടെ കുഴപ്പമാണ് ഇനി ചിലപ്പോൾ എനിക്ക് മനസ്സിലായല്ലോ. അപ്പം ഞാനിങ്ങനെ ഇരിക്കും അങ്ങനെ യവൻ വന്നിട്ട് യവനോട് പറയണം യവൻ വന്നിട്ട് ധ്യാസോട്ട് വിളിച്ചാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് യവൻ വന്നിട്ട് ഷൂട്ടിങ് തുടങ്ങുന്ന അന്ന് വരെ എനിക്ക് കഥ അറിയില്ല. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ചെയ്തിട്ടാണ്. കാരണം ഇങ്ങനെയുള്ളവർക്കാണ് അവാർഡുകൾ കിട്ടുന്നത്. ഇവരുടെ ഉള്ളിലുണ്ടാവും എഴുതി വെക്ക് ഇങ്ങനെ ഉണ്ടാവേ. അപ്പൊ ആകാശേ ഓൾ ദി ബെസ്റ്റ്. ഇതിലും ഗംഭീരമായ പെർഫോമൻസുകളായിട്ട് ഈ വേദിയിൽ വീണ്ടും വരണം. എല്ലാ ഇന്റർനാഷണൽ ആർട്ടിസ്റ്റ് ഒന്നും അല്ല നന്നായി വളരും. അപ്പൊ ഈ മാമന്റെ സ്ക്രിപ്റ്റിന് ഡേറ്റ് തന്നേക്കണം കേട്ടോ. തീർച്ചയായും. നമസ്കാരം നമസ്കാരം ടെനി. ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? അല്ല ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. പിന്നെ എങ്ങനെ നടക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? അവാർഡ് വല്ലതും വാങ്ങിക്കണ്ടേ? പുരസ്കാരങ്ങൾ ഞങ്ങൾക്ക് അവാർഡ് വല്ലതും വേണ്ട എന്നല്ല. നല്ല സ്ക്രിപ്റ്റ് വരുമ്പോ നമ്മൾ അഭിനയിക്കും അവാർഡുകൾ കിട്ടുമായിരിക്കും. അവാർഡ് കിട്ടും അതെ അങ്ങനെയല്ലേ ഉള്ളൂ. അതേ ബാറിലെ പെക് മെഷർ പോലുള്ള സാധനം വാങ്ങിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞേ. സ്റ്റേറ്റ് അവാർഡ് ദേശീയ അവാർഡ് അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണ്ടേ? അങ്ങനത്തെ അവാർഡുകളൊക്കെ കിട്ടണ്ടേ? അങ്ങനെ നല്ല എങ്ങനെ ഒരു സാധനം ഇതിനകത്തുണ്ട്. അവാർഡും കട്ടെടുത്തോണ്ടാണ് വന്നേക്കണത്? അതല്ല പിന്നെ അതിനുള്ള സ്ക്രിപ്റ്റുമായിട്ടാണ് വന്നിരുന്നത്. അതാവുമ്പോ നമുക്ക് നല്ല സംവിധായകരെയും നല്ല ആക്ടേഴ്സിനെ ഒക്കെ കോർഡിനേറ്റ് ചെയ്യാലോ. ഒരു വിരലൻ തൊട്ടെ വിരലിൽ തൊടണം. ഞാൻ തൊട്ടോട്ടെ? അല്ലല്ല ഇവിടെ ഞാൻ തൊടാം. ഞാൻ തൊടാം. ഓക്കെ ഞാൻ പറയുന്നു എനിക്ക് ഇപ്പുറത്തെ വിരല്. അതെ ഈ പടത്തിന്റെ നിർമ്മാതാവാകാനുള്ള ഭാഗ്യം. ഇതിൽ നായകനായിട്ട് ആരാണ് ഉദ്ദേശിക്കുന്നത്? നായകനാര് പിഷാരടി തന്നെ. ഓ അല്ല പിഷാരടി നായകനായ ടിനി പ്രൊഡ്യൂസ് ചെയ്യൂ. പിഷാരടി എന്റെ സുഹൃത്തല്ലേ. എനിക്ക് കുറച്ച് പൈസ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിഷാരടിനെ വെച്ച് ഞാൻ തയ്യാറാണ്. ഒരു അതേപ്പറ്റി ചേട്ടാ തിരിച്ചും എനിക്കൊരിച്ചിരി പൈസ കിട്ടുവാണെങ്കിൽ ടിനിച്ചേട്ടനെ വെച്ച് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാനും തയ്യാറാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ അങ്ങക്ക് കാശ് കിട്ടാത്തത്. ഈ സ്ക്രിപ്റ്റ് ആരോ ചെയ്യാൻ പറ്റുന്ന ഉഷാരടി മാത്രമേ ചെയ്യാനുള്ളത്. അല്ല നമുക്ക് മമ്മൂക്ക ലാലേട്ടനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. അല്ലല്ല മമ്മൂക്കയെ വെച്ച് ചെയ്യാൻ പറ്റുന്നില്ല. മമ്മൂക്കയ്ക്ക് വേറൊരു ഇമേജ്, അദ്ദേഹത്തിന് സൂപ്പർ സ്റ്റാർ ഇമേജ്, മോഹൻലാലിന് സൂപ്പർ സ്റ്റാറിന് ഇമേജാണ്. ആ ഇമേജ് ഒന്നും ഈ ത്രെഡിന് പറ്റിയതല്ല. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ ഒരു ഇമേജും ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ പിന്നെ വിചാരടിയല്ലേ പറ്റുമോ?
കിരീടെ വീട് ആലുവിലല്ലേ? ആലുവ. എന്റെ കളഞ്ഞുപോയ ബൈക്ക് കണ്ടിട്ടുണ്ടോ? ആലുവ കൂടി എന്തോരം ബൈക്ക് ഓടുന്നു, അതൊക്കെ കളഞ്ഞുപോയെന്ന് ഞാൻ എങ്ങനെ അറിയാന്? അതല്ല, ഈ കളഞ്ഞുപോയ എന്റെ ബൈക്ക് എന്ന് പറയുന്ന സിനിമ. ഓ, അത് രണ്ടു മൂന്ന് വർഷം മുമ്പ് അനൗൺസ് ചെയ്തല്ലേ? അതെ അതെ അതെ. ഇറങ്ങിയില്ലേ അത്? ഇല്ല, ഇറങ്ങിയില്ല. ടീസർ കുറെ ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു, ഒരു 10-25 ടീസർ എങ്കിലും പോയിട്ടുണ്ട്. 25 ടീസറോ? ആ, പിന്നെ ഒന്നാമത്തെ ടീസർ ഇറക്കി, ആരും കണ്ടില്ല. രണ്ടാമത്തെ ടീസർ ഇറക്കി, ആരും കണ്ടില്ല. അങ്ങനെ ഒരു 10-25 പ്രാവശ്യമെങ്കിലും ടീസർ ഇറക്കി. ആ, അത്രയും ടീസർ ഇറക്കിയപ്പോൾ തന്നെ ഏകദേശം ഇന്റർവെല്ലിൻ്റെ കഥ വരെ ആയി. അത് കഴിഞ്ഞിട്ട് റിലീസിന് വേണ്ടി നാളെ റിലീസാണെങ്കിൽ ഇന്നൊരു ചാനൽ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇന്റർവ്യൂവിൽ ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ അറിയാതെ ബാക്കി കഥയും കൂടെ അങ്ങ് പറഞ്ഞ് ക്ലൈമാക്സും അങ്ങ് പറഞ്ഞു. പിന്നെ റിലീസ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ അതുകൊണ്ട് അല്ല, ഈ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എഴുതി എന്ന് പറഞ്ഞില്ലേ, ആ സ്ക്രിപ്റ്റ് കയ്യിൽ എഴുതി തന്നെയാണ് വെച്ചിരിക്കുന്നത്? ഇല്ല, എഴുതിയിട്ടില്ല. എഴുതിയിട്ടില്ല? അതെന്ത്? മനസ്സിലേ ഉണ്ട്. മനസ്സിലിട്ട് എങ്ങനെയാണ്? മറ്റൊന്നും കൊണ്ടല്ലേ, ഞാനൊരു ചെറിയ ഹോട്ടലിലാണ് താമസിക്കുന്നത്, വലിയ ചാർജൊന്നും ഇല്ലാത്ത. അപ്പൊ അവിടെ എന്റെ കുറെ രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ അതിനകത്ത് തന്നെ ഉണ്ട്. അത് പോരാഞ്ഞ് പിന്നെ വെളിയിൽ നിന്ന് കുറെ പേര് വന്നും പോയി ഒക്കെ ഇരിക്കുന്നതാണ്. ഇവന്മാരാരെങ്കിലും ഇത് ഉദയനാണ് താരത്തിലെ കണക്ക് മോട്ടിച്ചോണ്ടാണ് പോയാ പോയില്ലേ? എത്ര പേരാ കൊണ്ടുപോയി കാണുന്നത്? കണ്ടു കഴിഞ്ഞാ പിന്നെ തീർന്നില്ലേ? അല്ല, അപ്പൊ നിങ്ങളിത് സിനിമയാക്കി കഴിഞ്ഞാലും നിങ്ങളുടെ കഥയാണ്, വേറെ ആരും അറിയാൻ പാടില്ലാത്തൊരു കഥയാണല്ലോ. നിങ്ങളുടെ സ്വന്തം പ്രോഡക്റ്റ് ആണ്. നിങ്ങളിത് സിനിമയാക്കിയിട്ട് ഇറക്കി കഴിയുമ്പോൾ ഇത് തിയേറ്ററുകളിൽ വരും. തിയേറ്ററുകളിൽ വരുമ്പോൾ ആളുകൾ ഇത് കാണാൻ വരും. കാണും. കണ്ടു കഴിയുമ്പം നിങ്ങളുടെ ഈ കഥ ഇത് കണ്ട എല്ലാരും മനസ്സിലാക്കിയില്ലേ, പോയില്ലേ? അത് ശരിയാണ്. അത് ശരിയാ. അത്ര ഞാൻ ചിന്തിച്ചില്ല. അപ്പൊ ഷൂട്ട് ചെയ്യണ്ടല്ലേ? ഷൂട്ട് ചെയ്യണ്ട. താങ്കളുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ, ആരും അറിയണ്ട. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കഥകൾ ഉണ്ടെങ്കിൽ അത് ആരോടും പറയാതൊന്നും ഇരിക്കരുത് കേട്ടോ. ആ കഥകളൊക്കെ വളരെ രസകരമായി തമാശ രൂപേണ നമ്മുടെ ഫൺസ് അപ്പോണ ടൈമിന്റെ വേദിയിൽ വന്ന് പറയാ. അപ്പൊ ഒരുപാട് തമാശകൾ പറയാ, നമ്മളപ്പോ ഹാപ്പി ആയിട്ടിരിക്കും. ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു മനോഹരമായ എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. Until then, it's bye-bye from ഫൺസ് അപ്പോണ ടൈം. ഫൺസ് അപ്പോണ ടൈമിന്റെ പുതിയ എപ്പിസോഡ്സ് കാണുവാനും കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക രമേഷ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്. Fun, 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 fun,